നമസ്കാരം. ക്ലാസ്റൂമിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ആറാം സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ ഫ്രാക്ഷൻസ് എന്ന യൂണിറ്റിലെ പേജ് നമ്പർ 51 ഫോർത്ത് ക്വസ്റ്റ്യനും ഫിഫ്ത്ത് ക്വസ്റ്റ്യനുമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താണ്. വേറെ എന്ത് ഡൗട്ട് നിങ്ങൾക്ക് വീഡിയോ ആ ക്വസ്റ്റ്യൻസിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരും. പിന്നെ നമുക്കൊരു ക്ലാസ് റൂമിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നതിന് ഒരു ഫീസോ ഒന്നും വേണ്ട. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിച്ചില്ലെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ കൊച്ചുകുട്ടികൾക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, 1.5 liters ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ 3/4 ഓഫ് എ ക്യാൻ. ഹൗ മച്ച് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ് കംപ്ലീറ്റ്ലി? അതായത് 1.5 liter വാട്ടർ ഒരു ക്യാനിൻ്റെ 3/4 പാർട്ട്, അതായത് മുക്കാൽ ഭാഗം, ഒരു ക്യാനിൻ്റെ മുക്കാൽ ഭാഗം നിറയ്ക്കുവാൻ ആവശ്യമാണ്. അപ്പോൾ ഒരു ക്യാനിൻ്റെ മുക്കാൽ ഭാഗം നിറയ്ക്കുവാൻ 1.5 liter വെള്ളമാണ് ആവശ്യം. ഹൗ മച്ച് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ് കംപ്ലീറ്റ്ലി? അങ്ങനെയാണെങ്കിൽ ആ ക്യാൻ ഫുള്ള് നിറയ്ക്കാൻ വേണ്ടി എത്ര വാട്ടറാണ് ആവശ്യം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടു ഫിൽ 3/4 പാർട്ട് ഓഫ് എ ക്യാൻ നീഡ് 1.5 liter ഓഫ് വാട്ടർ. അതായത് ഒരു ക്യാനിൻ്റെ 3/4 പാർട്ട്, മുക്കാൽ പാർട്ട് നിറയ്ക്കുവാൻ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടത്? നീഡ് ആവശ്യമുണ്ട് എത്രയാണ്? 1.5 liter ഓഫ് വാട്ടർ. ഒരു 1.5 liter ഓഫ് വാട്ടറാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 1.5 liter ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 plus 1/2 plus 1/2 liter എന്ന് എഴുതിക്കൂടെ? അതായത് 1/2 plus 1/2 എന്ന് പറയുമ്പോൾ ഒന്നാവും, പിന്നെ പ്ലസ് ഹാഫ്, അപ്പോൾ 1.5 ആയില്ലേ. അപ്പോൾ നമുക്ക് 1.5 liter ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1/2 plus 1/2 plus 1/2 liter എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു ഫിൽ 1/4 പാർട്ട് ഓഫ് എ ക്യാൻ. ഒരു ക്യാനിൻ്റെ 1/4 പാർട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടത്? നീഡ് 1/2 liter ഓഫ് വാട്ടർ ആണല്ലോ. അതായത് ഒരു ക്യാനിൻ്റെ മുക്കാൽ ഭാഗം, ഒരു ക്യാനിൻ്റെ മുക്കാൽ ഭാഗം എന്ന് വെച്ചാൽ 3 കാലുകൾ ചേർന്നതല്ലേ. അതായത് 1/4 plus 1/4 plus 1/4 ആണല്ലോ 3/4 എന്ന് പറയുന്നത്, അല്ലേ? അത് മനസ്സിലായോ പറയുന്നത്? ഞാനത് കാണിച്ചു തരാം. 1.5 liter വാട്ടറിനെ നമുക്ക് 1/2 plus 1/2 plus 1/2 ഇങ്ങനെ എഴുതിക്കൂടെ? കാരണം 1/2 plus 1/2 എന്ന് പറയുമ്പോൾ 1 liter പ്ലസ് ഒരു ഹാഫും കൂടെ ആകുമ്പോൾ 1.5 liter ആണല്ലോ. 1.5 എന്ന് എഴുതാം. അതുപോലെ 3/4 എന്ന് പറയുന്നതിന് നമുക്ക് 1/4 plus 1/4 plus 1/4 ഇങ്ങനെ എഴുതാം. 1/4 1/4 എന്ന് പറയുമ്പോൾ അതായത് കാലും കാലും കൂടെ ചേരുമ്പോൾ അരയാവും, അര പ്ലസ് വീണ്ടും ഒരു കാലും കൂടെ ചേരുമ്പോൾ മുക്കാലാവും, വീണ്ടും ഒരു കാലും കൂടെ ചേർക്കുമ്പോൾ മുഴുവനും ആവും, അല്ലേ? 1 ആവും. അപ്പോൾ 1/2 plus 1/2 അര, വീണ്ടും 1/2 ആകുമ്പോൾ മുക്കാൽ, പിന്നെ വീണ്ടും ഒരു കാലും കൂടെ കൂട്ടുമ്പോൾ 1 ആവും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മുക്കാൽ എന്ന് പറയുമ്പോൾ 1/2 plus 1/2 plus 1/2 അതായത് 1/4 plus 1/4 plus 1/4 ഇങ്ങനെ എഴുതാം. മനസ്സിലായോ ഇത് രണ്ടും എഴുതിയത്? ദാറ്റ് ഈസ് ടു ഫിൽ 1/4 പാർട്ട് ഓഫ് എ ക്യാൻ. ഒരു ക്യാനിൻ്റെ കാൽ ഭാഗം അല്ലെങ്കിൽ 1/4 പാർട്ട് നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് നീഡ് 1/2 liter ഓഫ് വാട്ടർ. 1/2 liter വാട്ടർ മതിയല്ലോ, അല്ലേ? കാരണം എന്താണ്? 1.5 liter ഓഫ് വാട്ടർ ആണ് ആവശ്യം മുക്കാൽ, ഒരു ക്യാനിൻ്റെ മുക്കാൽ ഭാഗം നിറയ്ക്കാൻ. അതായത് 3/4 പാർട്ട് ഓഫ് എ ക്യാൻ ക്യാന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1.5 liter വാട്ടറാണ് ആവശ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1.5 liter ഓഫ് വാട്ടറാണ് ഒരു ക്യാനിൻ്റെ കാൽ ഭാഗം നിറയ്ക്കുവാൻ ആവശ്യം. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ടു ഫിൽ ദ ക്യാൻ കംപ്ലീറ്റ്ലി. അങ്ങനെയാണെങ്കിൽ ആ ക്യാൻ ഫുള്ള് നിറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ക്യാൻ ഫുള്ള് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത്? കാൽ ഭാഗം നിറയ്ക്കാൻ 1.5 liter ഓഫ് വാട്ടർ വേണം. അങ്ങനെയാണെങ്കിൽ ഫുള്ള് നിറയ്ക്കാനോ? 1/2 plus 1/2 plus 1/2 plus 1/2, അതായത് 4 അരകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 1 എന്ന് കിട്ടത്തില്ലേ? അതായത് 1/4 plus 1/4 plus 1/4 plus 1/4 ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അതുപോലെ 1/2 plus 1/2 plus 1/2 plus 1/2, അങ്ങനെ 4 പ്രാവശ്യം നമ്മൾ എന്താണ് കൂട്ടിയെടുത്താൽ മതി. അത്രയും ലിറ്റർ ഓഫ് വാട്ടറാണ് ആ ക്യാൻ കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കാൻ വേണ്ടത്. അതായത് 2 liter ഓഫ് വാട്ടർ.
അപ്പോൾ ആ ക്യാൻ കംപ്ലീറ്റ് ആയിട്ട് നിറയ്ക്കാൻ എത്ര ജലമാണ് വേണ്ടത്? 2 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. മനസ്സിലായോ ഈ പറഞ്ഞ കണക്ക് എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ ആ മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളത്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അറിയാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 5th question. ദർ ആർ 3 pieces ഓഫ് റിബൺ. ഒരു 3 പീസ് റിബൺ ആണ് ഉള്ളത്. 2 of the pieces and half the 3rd piece laid end to end make 1 meter. അതായത് 2 പീസും 3rd piece പകുതിയും കൂടെ ചേരുമ്പോൾ 1 meter ആവും. ആ മൊത്തം 3 പീസ് റിബൺ ഉണ്ട്. ആ 3 പീസ് റിബണിൽ 2 പീസും പിന്നെ 3rd piece ഹാഫ് പോർഷനും കൂടെ ചേരുമ്പോൾ എത്രയാവും? 1 meter ആവും അതിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പീസ് ഇൻ സെൻറ്റിമീറ്റർ? അങ്ങനെയാണെങ്കിൽ 1 പീസ് റിബണിൻ്റെ ലെങ്ത് സെൻറ്റിമീറ്ററിൽ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്ക്, 1 പീസ് പ്ലസ് 1 പീസ് പ്ലസ് ഹാഫ് പീസ് ഓഫ് ദി 3rd piece, 3rd piece ഹാഫ് പീസ് കൂടെ ചേരുമ്പോൾ എത്രയാ ആവുന്നത്? 1 meter. ഇതെല്ലാം ഈ എല്ലാ പീസും ഒരേ ലെങ്ത് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 1 പീസ് പ്ലസ് 1 പീസ് പ്ലസ് ഹാഫ് ഓഫ് ദി 3rd piece എന്ന് പറയുന്നത് 1 meter. അതായത് 2.5 piece ആണല്ലോ അല്ലേ. 1 പീസ് പ്ലസ് 1 പീസ് 2 പ്ലസ് ഹാഫ് 2.5 പീസ്. അപ്പോൾ 2.5 പീസ് എന്ന് പറയുന്നത് 3 ആ അതെ അല്ല 1 meter. 1 meter എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 centimeter. അപ്പോൾ 2.5 piece എന്ന് പറയുന്നത് 100 centimeter. ഇനി ആ 2.5 piece എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ നമുക്ക് നോർമലാക്കുമ്പോൾ എത്ര വരും? ആ 5/2 piece. 5/2 piece എന്ന് പറയുന്നത് 100 centimeter. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ഇനിയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കാനുള്ളത്. നമ്മൾ നേരത്തെ ആ ടീച്ചർ പറഞ്ഞതുവരെ 2 liter ഉള്ളൊരു വാട്ടർ 8 liter ആക്കുവാൻ വേണ്ടിയിട്ട് 2 ലിറ്ററിൻ്റെ 4 times ആണ് എന്തെന്ന് പറയുന്നത്? 8 liter എന്ന് പറയുന്നത്. ഇനി ഈ 8 liter എന്ന് പറയുന്നത്, 2 liter എന്ന് പറയുന്നത് 1/4 part ആണ്. അതായത് 8 ലിറ്ററിൻ്റെ 1/4 part ആണ് 2 ലിറ്റർ എന്ന് പറയുന്നത്. എന്നാൽ 2 ലിറ്ററിൻ്റെ 4 മടങ്ങ് 4 times ആണ് 8 ലിറ്റർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 1 piece എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടത്തെ റിബണിൻ്റെ 1 piece എന്ന് പറയുന്നത് നമുക്കറിയില്ല. അടുത്ത റിബണിന് എത്ര സെൻറ്റിമീറ്റർ ആണ് നീളം? 100 centimeter ആണല്ലോ മൊത്തം നീളം. 100 centimeter ആണ് മൊത്തം നീളം അല്ല, 2.5 piece നീളം എന്ന് പറയുന്നത് 100 centimeter ആണ്. അതിൽ 1 piece. അപ്പോൾ അതിൽ 1 piece എന്ന് പറയുന്നത് എത്രയെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 5/2 times ആണ്. 5/2 times ആണ്. അങ്ങനെയാണെങ്കിൽ 100 centimeter എത്ര പാർട്ടാണ് ഈ 1 piece എന്ന് പറയുന്നത്? അത് ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കുമല്ലോ. 2/5 part ആണ്. 2/5 part ആണ് 1 piece എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? 100 centimeter 2/5 part ആണ് 1 piece എന്ന് പറയുന്നത്. ഈ 1 piece എന്ന് പറയുന്നത് 5/2 times ആണ് 100 centimeter എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് 1 piece, 1 piece ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2/5 times 100. അതായത് 2/5 × 100 ചെയ്താൽ പോരെ. 2/5 × 100 ചെയ്യുമ്പോൾ 2 × 100 / 5 അല്ലേ. 2 × 100 എന്ന് പറയുമ്പോൾ 200 / 5. അപ്പോൾ നമുക്ക് 40 centimeter എന്ന് കിട്ടും. അപ്പോൾ 1 piece റിബണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 40 centimeter ആണ്. നമുക്കിനി ഇത് കറക്റ്റ് ആണോ, നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്, 1 piece റിബണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 40 centimeter. അതല്ലേ കണ്ടുപിടിച്ചത്. അപ്പം മൊത്തം എത്ര പീസാണ് ലെങ്ത് ഉള്ളത്? 3 പീസാണുള്ളത് അല്ലേ. അതിൽ 2.5 piece ലെങ്ത്താണ് 1 meter എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അതിൽ 1 piece 40 centimeter ആണെങ്കിൽ 1 piece 40 centimeter പ്ലസ് വീണ്ടും 1 piece എന്ന് പറഞ്ഞത് 40 centimeter പ്ലസ് അടുത്തത് 1/2 piece. ഈ 40 centimeter 1/2 piece, 1 piece ഹാഫ് ആണല്ലോ. അപ്പോൾ 40 പകുതി എത്രയാണ്? 20 centimeter. എല്ലാം കൂടെ കൂട്ടി നോക്ക്, 40, 40, 80, 20, 100. അപ്പോൾ 100 centimeter എന്ന് കിട്ടിയോ? 100 centimeter എന്ന് വെച്ചാൽ 1 meter തന്നെല്ലോ. അപ്പോൾ നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്നത് കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൂടെ? ഓക്കെ. ഇനി പിന്നെന്താ, നമ്മൾ
2/5 × 100 എന്ന് പറയുന്നത്. ചേനയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ പറഞ്ഞുതരാം. 2/5 × 100 അതായത് 2 × 100 കണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. 200 ÷ 5 അപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. 5 ഉം 20 ഉം വെട്ടുമ്പോൾ 4, പിന്നെ ഈ 0 കൂടെ ചേരുമ്പോൾ 40. മനസ്സിലായോ?